അത്രയും വലിയൊരു നിലചിത്ര നായകൻ. മാനം കൊടുത്ത് പൈസ മേടിക്കാം, എന്നിട്ട് ആ പൈസ കൊണ്ട് മാനം മേടിക്കാം എന്ന് പറയുമ്പോൾ എന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചത്, ഫോട്ടോഗ്രാഫറെ എന്നെ വിളിച്ചത്, എന്നോട് പറഞ്ഞ കൂടെ ഫുഡും കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു. ഫുഡും കഴിച്ച് അന്ന് എനിക്കൊരു 1000 രൂപ തന്നു. പിന്നെ ഇവർ എന്തോന്ന് എഗ്രിമെൻറ്റോ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് സംഭവം നീങ്ങിപ്പോയി. അന്ന് എൻ്റെ ഷൂട്ട് നടന്നില്ല. ചേട്ടാ മറ്റേ എൻ്റെ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്, ചേട്ടൻ കാണണ്ടായെന്ന് ചോദിച്ചു. ഇത് കണ്ടപ്പോഴാണ് ലേഡീസ് ഹോസ്റ്റൽ എന്ന് കേട്ടപ്പോഴും ഞാൻ കരുതി പണ്ട് 1973 നമ്മുടെ നസീറും അടൂർ ഫാസി സാറും എല്ലാവരും തകർത്തവനെ വെച്ചൊരു കോമഡി സിനിമയുണ്ട്, അതായിരിക്കുമോ. ആദ്യത്തെ അടി ജംഗ്ഷനിൽ നിന്ന് കിട്ടി നാട്ടുകാരെ പക. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം സഹോദരൻ തന്നെ രാത്രി ആവാനം വന്ന് എന്നെ നല്ല രീതിയിൽ അവരും കൈവച്ചിട്ട് പോയി. നീ ഏതെങ്കിലും സിനിമയിലോ സീരിയലിലോ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? അപ്പോൾ നീ വേണ്ടെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് ക്യാൻസൽ ആയെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ശരി വയ്യെന്ന് പറഞ്ഞു. അവിടെ ഇതിൽ ഇങ്ങനെയാണെങ്കിൽ അടുത്ത് ഇറങ്ങുമ്പോൾ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരുമല്ലോ പറഞ്ഞ ഒരു നിസ്സാരം പോലെ അവൻ ഫോണം കട്ട് ചെയ്തു. ആ ശേഷം ഇന്നേ അവരവൻ എന്നിട്ട് വിളിച്ചിട്ടുമില്ല, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. ഒരു പയ്യൻ റൂമിലോട്ട് എളിഞ്ഞു നോക്കും, അവനെ കുത്തിനെ പിടിച്ച് എടുക്കണം, അപ്പോഴും നായിക വരും അവനെ വിട് എന്നൊക്കെ പറയും. പറയുന്നവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ന്യൂഡിറ്റി ഇല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് സി ഐ തിരിച്ച് അവരോട് ചോദിച്ചായിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വ്യത്യസ്തം നോക്കി എൻ്റെ കഞ്ഞിക്കലം വരെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ആ വീട്ടിലെ അവസ്ഥ എൻ്റെ ചെരുപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അവിടെ മീൻ കൊണ്ടുവരുന്ന മീൻകാരൻ വരെ ചോദിച്ചു മറ്റേ ചേട്ടൻ്റെ വീട് ഇതല്ലേ. ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതികരണവുമായിട്ട് വരാനുള്ള കാരണം എന്താണ്? ചേട്ടൻ എങ്ങനെയാണ് വെബ് സീരീസിലേക്ക് എത്തിയത്? എന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചത്, ഫോട്ടോഗ്രാഫർ എന്നെ വിളിച്ചത്. അവൻ വിളിച്ചു പറഞ്ഞത് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് അഭിനയിക്കാൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ വേഷം, അതേ ഞാൻ ചോദിച്ചോളൂ. അപ്പം പറഞ്ഞു അവിടെ അത് നായകൻ്റെ കൂട്ടുകാരനാണ്, നായകൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു ആളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു. നായകൻ എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യന്മാരല്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിന് കൂട്ടുകാരനായ ഞാൻ എന്തിനു വേണം പറഞ്ഞു. ഇല്ല നിനക്ക് നിൻ്റെ ഫോട്ടോ ഒക്കെ ഡയറക്ടറിന് കാണിച്ചു കൊടുത്തു ഇഷ്ടപ്പെട്ടു അങ്ങനെ വിളിച്ചത് നീ വാ എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് വന്നാൽ മതി, തമ്പാൻ്റെ വന്നാൽ തമ്പാൻ്റെ ഇന്ന് കാറുണ്ട് ഒരു, പിന്നെ വലിയ പ്രതിഫലമൊന്നും ചോദിക്കരുത് എന്നും പറഞ്ഞു. ഇവിടെ നിന്ന് ബസ് കയറി തമ്പാൻ്റെ പോയി, തമ്പാൻ്റെ ഇന്ന് ഒരു കാറ് വേറൊരു പുള്ളി വിളിച്ച് കാറ് വന്ന് ആ കാറിൽ കയറി ലൊക്കേഷനിൽ പോയി ഒരു തോട്ടൻ്റെ അരയിൽ. അപ്പോൾ ഞാൻ കരുതി ഫസ്റ്റ് ട്രെയിലർ ക്യാമറ ടെസ്റ്റ് എന്തെങ്കിലും ആയിരിക്കുമെന്ന്. ഒന്ന് ടച്ചപ്പ് പോലും ചെയ്യാതെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ പുള്ളി ഒന്ന് ഡയലോഗ് പറഞ്ഞു, ചേട്ടാ ഇതാണ് ചേട്ടൻ്റെ ഡയലോഗ്, ഇത്രയേ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേരാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞ് വേറൊരു പയ്യനും എൻ്റെ അടുത്ത് വേറൊരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനൊക്കെ ഫുൾ ഹാപ്പി ആയിട്ട്. അപ്പോൾ ഞാൻ കരുതിയത് ഇത് നല്ല കോമഡി സീരീസ്, ആ ഒരു കോമഡി രൂപേണ എൻ്റെ ഒരു പോഷം കാണുമ്പോൾ അറിയാൻ പറ്റും ആ കോമഡി രൂപേണയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് ഒരു പത്ത് മിനിറ്റ് ദൂരം പോയില്ല, അതിനു മുമ്പേ എൻ്റെ പോഷം കഴിഞ്ഞ് ചേട്ടൻ്റെ സീൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. അത് ശരിയെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ കൂടെ ഫുഡും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഫുഡും കഴിച്ച് അന്ന് എനിക്കൊരു 1000 രൂപ തന്നു. സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അടുത്ത് വീണ്ടും വിളിക്കുന്നു, ഇവൻ തന്നെ വിളിക്കുന്നു, അവിടെ നിൻ്റെ അന്നത്തെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു, അടുത്തൊരു സീരീസ് ഉണ്ട്, അതിൽ നിനക്കൊരു വേഷമുണ്ട്, അത് ഞാൻ സെറ്റ് ചെയ്തതെന്നാണ് എന്നും കൂടെ പറഞ്ഞു. ഇവിടെ അതിലെന്താണ് വേഷം? അത് ഒരു സെക്യൂരിറ്റി ആയിട്ടാണ്. അത് ഇതേപോലെ ഇവിടെ എൻ്റെ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് വരാൻ പറഞ്ഞു, അവിടെ വന്ന് അവിടെ നിന്ന് കാറിൽ കൊണ്ടുപോയിരുന്നു അരീക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കൊണ്ടുപോയത്. അപ്പോൾ ഉച്ച ഒരു 2:30 വരെയും ഇത് നായിക വന്നില്ലെന്നോ പിന്നെ ഡയറക്ടർ വന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ യഥാർത്ഥ ഡയറക്ടറെ ഞാൻ അന്ന് അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്. വന്ന് പിന്നെ ഇവർ എന്തോന്ന് എഗ്രിമെൻറ്റോ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് സംഭവം നീങ്ങിപ്പോയി. അന്ന് എൻ്റെ ഷൂട്ട് നടന്നില്ല. ഞാൻ പറയണ്ട അന്ന് എനിക്ക് ഞാൻ ഇവിടെ നിന്ന് അവിടെ നിന്ന് വീട്ടിൽ വന്നിട്ട് വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും നടപടി ഉണ്ടാക്കണം, അത് നീ വീട്ടിൽ പോകണ്ട, ഇവിടെ നായകൻ്റെ റൂമുണ്ട് അവിടെ സ്റ്റേ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം അവരെ വട്ടിയിൽ തന്നെ കയറിപ്പോയി. അടുത്ത് പിറ്റേ ദിവസം എൻ്റെ പോഷം കഴിഞ്ഞു. ഈ എൻ്റെ പോഷം കഴിഞ്ഞ ശേഷം ഞാൻ വന്ന് വെളിയിലിരിക്കുന്നു, അകത്ത് വേറെ ഷൂട്ട് നടക്കുന്നു. എന്താണെന്ന് നമ്മളറിയാം, നമ്മളെ കാര്യം കഴിഞ്ഞാൽ നമ്മൾ മാറുക, അത്രയേ ഉള്ളൂ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെ അന്ന് ഫസ്റ്റ് ലേഡീസ് ഹോസ്റ്റലിൽ അഭിനയിച്ച പയ്യൻ വന്ന് പറഞ്ഞു, ചേട്ടാ മറ്റേ എൻ്റെ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്, ചേട്ടൻ കാണണ്ടായെന്ന് ചോദിച്ചു. ഇത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള, അതായത് ഒരു അടൽസൊള്ളി ഉള്ള സാധനമാണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും നമ്മൾ ചെയ്തൊരു ഷോർട്ട് ഫിലിമിൻ്റെ പോസ്റ്റർ കാണുമ്പോഴത്തേക്കും നമ്മളൊക്കെ തല കാണും, നല്ലൊരു ഇതായിരിക്കുമല്ലോ
എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിൽ രണ്ട് കൊച്ചു പിള്ളേർ മോശമായ ഒരു ഇതിൽ നിൽക്കുന്നു. ഇതോടെ എന്താ ഇതിങ്ങനെ, ആ ഇതിങ്ങനെയുള്ള വെബ് സീരീസാണ്. പിന്നെയാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലത്തെ എസ്മ എന്നും എൻ്റെ പേരെന്തോന്ന് പാൽപ്പായസമെന്നും ലേഡീസ് ഹോസ്റ്റലിൽ നിന്നൊക്കെ ഞാൻ കേട്ടത്. ഞാൻ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് കേട്ടപ്പോഴും ഞാൻ കരുതി പണ്ട് 1973 നമ്മൾ നസീറും അടൂർ ഫാസി സാറും എല്ലാവരും തകർത്തവന വെച്ചൊരു കോമഡി സിനിമയുണ്ട്, അതായിരിക്കും. പക്ഷേ ഇത് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ലൈഫിൻ്റെ ഫീസേ പോയി. ഒന്ന് മുകളിലത്തെ ജംഗ്ഷനിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഒന്ന് ആലോചിക്കാമല്ലോ. കൂടാതെ എനിക്കൊരു എനിക്ക് രണ്ട് മക്കളും അതുകൊണ്ട് പെൺകൊച്ചും കൂടെയാണ്. എൻ്റെ ഞാൻ ഓൾറെഡി ഒരു ദാരിദ്ര്യവാസിയാണ്. ദാരിദ്ര്യം കൊണ്ട് അങ്ങേറ്റം നിൽക്കുക. സ്വന്തമായിട്ടൊരു ക്യാമറയോ എൻ്റെ തൊഴിൽ പറഞ്ഞതിനോ ഒന്നുമില്ല. ഇത് വിൽക്കാനോ പണയം വയ്ക്കാനോ ആയിട്ട് സ്വന്തമായിട്ട് ഒരു തൊണ്ട് ഭൂമിയോ ഇച്ചിരി സ്വർണമോ അങ്ങനെയൊന്നുമില്ല. ഇത് വന്നവിടെ ആദ്യത്തെ അടി ജംഗ്ഷനിൽ നിന്ന് കിട്ടി നാട്ടുകാരെ പോക ഒരു നല്ല രീതിയിൽ. പിന്നെ അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം സഹോദരൻ തന്നെ രാത്രി ആവാനം വന്ന് എന്നെ നല്ല രീതിയിൽ അവരും കൈവച്ചിട്ട് പോയി. പിന്നെ പിന്നെ എൻ്റെ പ്രൊഫഷൻ തൊട്ട് തുടങ്ങി. എൻ്റെ എനിക്കതിന് രണ്ട് വർക്ക് ക്യാൻസലായി. ഇന്ന് ഒരു വർക്ക് വിളിച്ച് പറഞ്ഞിരുന്നു. അതും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അതും വിളിച്ച് പറയണം അളയാ വർക്ക് അവർ വേണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ അടുത്ത് ചോദിക്കുക, നീ ഏതെങ്കിലും സിനിമയില സീരിയലില എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, നീ വേണ്ടെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് ക്യാൻസലായെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ശരി വയ്യെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ വിശ്വസിച്ചു. ഇതിറങ്ങിയ സമയത്ത് എന്നെ വിളിച്ചെന്ന് പറഞ്ഞ ആ പുള്ളിയെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇതിലിങ്ങനെയാണെങ്കിൽ അടുത്ത് ഇറങ്ങുമ്പോൾ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ ഒരു നിസ്സാരം പോലെ ആ ഫോണും കട്ട് ചെയ്തു. ആ ശേഷം ഇന്നേ അവർ അവരെ എന്നെ വിളിച്ചിട്ടുമില്ല, ഞാൻ വിളിച്ചിട്ട് ഫോണും എടുത്തിട്ടില്ല. ഞാൻ അവരെ എസ്മയുടെ യൂട്യൂബ് ചാനൽ കയറി നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ എൻ്റെ ഡയറക്ടർ ലക്ഷ്മി എന്ന് പറഞ്ഞ ലേഡി ഇവരോട് ഈ ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ ഈ പാൽപ്പായസവും പിന്നെ ഈ റോൾ നമ്പർ 222 അതിലെ നായകൻ്റെയൊക്കെ എഗ്രിമെൻറ്റ് വഹിക്കുന്നതും ഇതിൽ 90% ന്യൂഡിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു ഈ യൂട്യൂബ് ചാനലിലൂടെ. പക്ഷേ എന്നോട് ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. കൂട്ടുകാരനെ മാക്സിമം സഹായിക്കാൻ എന്നുള്ള മനസ്സ് എല്ലാവരും നോക്കാവൂ. പക്ഷേ ഇത് എൻ്റെ നല്ലൊരു കൂട്ടുകാരൻ. കൂട്ടുകാരൻ ഇത് അറിയാമായിരുന്നോ നേരത്തെ? ആ കൂട്ടുകാരൻ അറിയായിരുന്നു. കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതും പാൽപ്പായസം സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടുണ്ട്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പുള്ളി ഒരു 2017 or 2018 എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അവിടെ അവരൊരു ഓണത്തിന് ഒരു ഓണപ്പാട്ടൊക്കെ ആൽബം ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് പാൽപ്പായസം. അപ്പോൾ ജയിക്കുന്നതിലോ ഏതിലോ ഒന്നിൽ അവൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വന്നിരുന്നു. അപ്പോൾ എന്നെ കാണുമ്പോഴും പറയും, അല്ലെ നമ്മളടുത്ത് ഒരു വെബ് സീരീസ് ഈ കരുക്കുക്ക ഇത് പോപ്പുലറായിട്ട് നിൽക്കുന്ന സമയത്ത് പറയണം, അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് തുടങ്ങണം, നീ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കരുതി അങ്ങനെ ഒരു കോമിക്കായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. കൂടെ നിൽക്കുന്ന എന്ന് തോന്നുന്നു നമ്മുടെ കൂട്ടുകാരനല്ലേ വിളിക്കുന്നത്. അപ്പോഴും പ്രതിഫലത്തിൻ്റെ കാര്യവും പറയുന്നു, ഒരു വലിയ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കുക. നമ്മൾ പ്രതിഫലത്തിൻ്റെ കാര്യം ഞാൻ എന്നോട് എന്തെങ്കിലും മുമ്പേ എനിക്ക് കല്യാണം അവർക്ക് തന്നിട്ടുണ്ട്. വേറെ ഒന്ന് രണ്ട് സീരിയലിന് സ്റ്റിലിന് എൻ്റെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ എന്നോട് പ്രതിഫലം ചോദിച്ചിട്ടില്ല. പക്ഷെ അതെല്ലാം വെച്ച് മുതലെടുത്താണ് എന്നെ ഈ പരുവത്തിലാക്കിയത്. ഇതൊരവസ്ഥ കടമെങ്കിൽ ആൾക്കാരെ എന്തെങ്കിലും മേടിക്കും, മേടിച്ച് വീട്ടിലെ കാര്യങ്ങൾ നോക്കും. അപ്പം അതിന് പോലും എന്തിന്? ഇവിടെ മീൻ കൊണ്ട് വരുന്ന മീൻകാരൻ വരെ ചോദിച്ചു മറ്റേ ചേട്ടൻ്റെ വീട് ഇതല്ലേ. ഇനി അടുത്ത സീരീസ് എന്ന് പറയുമ്പോഴത്തേ ഒരു കോമ്പിനേഷൻ സീന്. അത് ഞാൻ കാണുന്നത് ഞാൻ ഇത് എന്നോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയാണ് ഞാൻ. ഒരു പയ്യൻ റൂമിലോട്ട് വിളിഞ്ഞ് നോക്കും, അവനെ കുത്തിനെ പിടിച്ച് എടുക്കണം. അപ്പോഴെ നായിക വരും, അവനെ വിട് എന്നൊക്കെ പറയും. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കരുതി എന്താ ഒരു സാധാരണ കോമഡി സീന്, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെയാണ് സംഭവം എല്ലാം മാറി മറിയണം. എല്ലാവരും പറയുന്നു എൻ്റെ കേസ് കൊടുക്കാൻ. എൻ്റെ കൂടപ്പുറപ്പം പറഞ്ഞത് നിനക്കിതിൽ നിൻ്റെ അറിവോടെ സമ്മതത്തോടെ അല്ല എങ്കിൽ നീ പോയി കേസ് കൊടുക്ക്. കേസ് കൊടുക്കാനും പണ്ടിക്കുലിക്ക് പൈസ വേണ്ടേ? എനിക്ക് സ്വന്തമായിട്ട് ടു വീലർ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെന്ന് പറയാം? എന്നെ അതൊരു കൊണ്ടെത്തിക്കാരെങ്കിൽ മറ്റേ ഖദീജ എന്ന് പറഞ്ഞ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ സീരീസിൽ അമ്മമ്മയായിട്ട് അപ്പൂപ്പനായിട്ട് അഭിനയിച്ചവർ ഇവിടെ നിയമ സ്റ്റേഷനിൽ ചെന്ന് ഇൻ്റർവ്യൂ ഇത് കംപ്ലയിൻ്റ് ചെയ്തപ്പോഴത്തേക്കും നിങ്ങളുടെ ന്യൂഡിറ്റി ഇല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന്
സി ഐ തിരിച്ച് അവരോട് ചോദിച്ചതായിട്ട്. അപ്പോൾ ഈ ഞാൻ പോയ എന്തു പറയും ഒരു വൈസ് വാർത്തയ്ക്കും ചെന്ന് അവരോട് ഈ ഡയലോഗ് പറഞ്ഞെങ്കിൽ ഈ എന്നോട അവരോട് എടുത്തടിച്ചത് ഇതെല്ലാത്തിനും ചെയ്ത് കൂട്ടിയിട്ട് പൈസ തന്നെ പറയണത് നിനക്ക് പൈസ കിട്ടിയില്ല അല്ലെങ്കിൽ പൈസ കിട്ടിയത് കുറഞ്ഞു പോയി അതുകൊണ്ട് അവരല്ലേ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു നാട്ടെ കേസാവൂലേ. അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ രീതിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റപ്പിൽ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു കല്യാണ സെറ്റപ്പിൻ്റെ പോലും അല്ല, ഒരു നാച്ചുറലായിട്ടുള്ള രണ്ട് ട്യൂബ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്, ലൈറ്റും ഒരു ഡി എസ് എൽ ആർ ക്യാമറയും അതിൽ ജിമ്പലും ഉണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ നിങ്ങളെ കൊണ്ടുപോയ സുഹൃത്തിനെ അല്ല വേറെ ആരെങ്കിലും ബന്ധപ്പെടുകയോ ഇങ്ങനെ? ഇതിന് ശേഷം ഒരിക്കൽ ഞാൻ പറഞ്ഞില്ല ഈ പടം റിലീസായി ഇത് വിഷയം ആയപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാർ പറഞ്ഞ പറയടാ നിനക്ക് ഇതിൽ അഭിനയിച്ച ലക്ഷങ്ങൾ കിട്ടിക്കാണില്ല, ആ നീ എന്തിനാണ് 10 രൂപയ്ക്ക് കട പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയണ അപ്പോഴാണ് ഞാൻ അറിയണത് ഇത് റിലീസായ കേസ് വരാം. ആ സമയം ഞാൻ ഇവനെ വിളിച്ച് കിട്ടിയില്ല. പിറ്റേ ദിവസമാണ് രാവിലെ എനിക്ക് ഈ വർക്ക് ക്യാൻസലാവണത്. അപ്പോഴും ഞാൻ വീണ്ടും എന്നെ വിളിച്ച ആളെ എൻ്റെ കൂട്ടുകാരനെ ഞാൻ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ ആളെ ഇതേപോലെയാണ് കേസ്. അപ്പോഴും ഒരു ഇത് നമ്മൾ ഒരു കൊതുവിനടിച്ച് പോലുമില്ലേ ആ ഒരു ലാഘവത്തോടെ പറയണത് ഈ സീരീസിൽ നിനക്ക് ഇങ്ങനെയാണെങ്കിൽ അടുത്ത സീരീസ് ഇറങ്ങുമ്പോൾ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല, അത്ര മാത്രമേ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ പറഞ്ഞിട്ട് അവൻ കട്ട് ചെയ്ത് പോകണം. പിന്നെ ഇന്നേരെ ഞാൻ അവനെ വിളിച്ചില്ല, എനിക്ക് എന്നെ അവൻ ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒന്ന് ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വരും. പിന്നെ ഇത് ലക്ഷ്മിയുടെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല. ഈ ലക്ഷ്മിയെ കാണുന്നത് തന്നെ ഇത് രണ്ടാമത്തെ സീരീസ് അതായത് റോണ മെട്രപ്പെട്ടു അതിന് പോയപ്പോഴാണ് ഞാൻ ലക്ഷ്മിയെ കാണുന്നത് തന്നെ. അവരോട് ഞാൻ നേരെ സംസാരിച്ചിട്ട് പോലും ഇല്ല, കാരണം എനിക്കൊരു പരിചയമില്ലാത്ത ഒരാൾ. ഞാൻ അവരോട് ഒന്ന് സംസാരിക്കാനാണ് അത്രേ ഉള്ളൂ, അല്ലെ വേറെ ആരോടും എനിക്ക് വേറെ കോണ്ടാക്റ്റും ഇല്ല. എനിക്ക് ഇപ്പോൾ പ്രതികരിക്കണമെന്നൊരു തോന്നലുണ്ടാവാനുള്ള കാരണം എന്താ? എടാ ഇത് ഇന്ന രീതിയിലുള്ള സബ്ജക്റ്റാണ്, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചെയ്യാൻ വരും. എൻ്റെ ഇല്ലായ്മയും എൻ്റെ ദുരിതവും അവർ നല്ല രീതിയിൽ മുതലെടുത്തു. എൻ്റെ സ്വന്തം കൂട്ടുകാരെ അവരുടെ പേരോ ഞാൻ പറയുന്നില്ല ചോദിക്കരുത്, കാരണം ഇപ്പോഴും അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അങ്ങനെ ഒരു എന്താ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ഒരു കണ്ടൻറ്റുള്ള സബ്ജക്റ്റ് ആയിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഇറക്കുമായിരുന്നു. ഇതായി കുരിശടി, എല്ലാ ശനിയാഴ്ചയും ഇവിടെ ഭക്തർ വരും, ഞാൻ ഇവിടെ ഇരുന്ന് ഇറക്കുമായിരുന്നു എൻ്റെ പിള്ളേരെയും കൊണ്ടിട്ട്. അല്ല ഞാൻ തെമ്മടത്തനം ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. പറയുന്നില്ലേ ഒരു നിലചിത്ര നായകൻ മാനം കൊടുത്ത് പൈസ മേടിക്കാം എന്നിട്ട് ആ പൈസ കൊണ്ട് മാനം മേടിക്കുക എന്ന് പറയും പോലെ അവർക്കൊന്നും അത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് പൈസയും വേണ്ട ഒന്നും വേണ്ട, എന്നെ ഇന്ന് എന്തിനിങ്ങനെ പിടുത്തി? നിങ്ങൾ എൻ്റെ വീട്ടിൽ ഉജസ്സം നോക്കി, എൻ്റെ കഞ്ഞിക്കലം വരെ ഞാൻ കാണിച്ചു തരാം, എൻ്റെ ആ വീട്ടിലെ അവസ്ഥ, എൻ്റെ ചെരുപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്തെങ്കിലും ഒരു ഗതി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ഏർപ്പാട് ഞാൻ പോകില്ലായിരുന്നു. പക്ഷേ എല്ലാം അറിഞ്ഞ എൻ്റെ കൂട്ടുകാരെ എന്നെ ഞാൻ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ മനോരമ ന്യൂസ് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ സംസാരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടെ കേൾക്കാൻ വേണ്ടി, അവരെന്തായാലും കേൾക്കും, അവരിതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ കുടപ്പുറപ്പാട്ടിനെ ഞാൻ കണ്ടതാണ്, ആ അവ എൻ്റെയോട് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അന്നത്തെ കുടുംബം കഴിഞ്ഞു പോയാൽ മതി. സത്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടതാണ്. എൻ്റെ മകളുടെ മരണത്തോടെയാണ് എല്ലാം അതപൊതിച്ചത്. പിന്നെ ഉയർന്നുറന്നുറന്നായിട്ട് വിഴക്കമായിരുന്നു. ഒന്ന് ഉയർന്നു വരാനൊരു സ്കോപ്പ് കണ്ട് ആണ് ഞാൻ നിൽക്കുന്നത്. ആ സമയത്താണ് ഇതും കൂടെ ആയപ്പോഴത്തേക്ക് മൊത്തം ഈ പ്രശ്ന ആരോപണങ്ങളും പ്രൊമോഷനാണെന്നാണ് പറയപ്പെടുന്നത്. ഇൻ്റർവ്യൂസ് ഓരോരുത്തരുടെ ഇൻ്റർവ്യൂസ് ഇറങ്ങുമ്പോഴത്തേക്കും അതിൽ വരുന്ന കമൻറ്റ് വായിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഈ പറയുന്നവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, കാരണം എന്നെപ്പോലത്തെ അവസ്ഥ മറ്റു രണ്ടുപേരും ഞാൻ കണക്കൂട്ടുന്നില്ല, എന്നെപ്പോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പറയില്ല അവൻ്റെ പ്രൊമോഷനാണ്. കാരണം പക്ക ചീറ്റിങ്. ഇപ്പം എഗ്രിമെൻറ്റ് ഞാൻ അത് ഇന്നലെ യൂട്യൂബിൽ കണ്ടായിരുന്നു. എഗ്രിമെൻ്റ് തന്നെ നോട്ടറി, നിങ്ങൾ ചാനലുകാരാണ് നിങ്ങൾക്കറിയാം ഒരു നോട്ടറി സൈൻ ചെയ്യണത് എങ്ങനെയാണ്. നോട്ടറി വക്കീലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് രണ്ട് പേരും ഇരുന്ന് ഒപ്പിടുക തന്നല്ല, അതിനാണ് എഗ്രിമെൻ്റ് എന്ന് പറയണത്. അതിനാണ് നോട്ടറി ചെയ്ത എഗ്രിമെൻ്റ് എന്ന് പറയണത്. ഇതുവരൊരു മുദ്രപ്പൊട്ടൽ കാണിച്ച്, കാരണം രണ്ടുപേരും അല്ലെങ്കിൽ മൂന്ന് പേരും സിനിമാ മോഹികൾ, പെട്ടെന്നൊരു സുപ്രഭാതം നീ നായകനാണ് എന്ന് പറയുമ്പോഴത്തേക്കും എഗ്രിമെൻ്റ് എന്തൊക്കെ നമ്മളെ ഈ സൗഹൃദം. ഇപ്പം ഇത് ഖദീജയുടെ കേസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല,
ഈ മറ്റേ ട്രിപ്പിൾ ടു നായകൻ്റെ, അവൻ എൻ്റെ അതേ ലെവലിൽ വന്നതാണ്. കാരണം അവനുമായിട്ടും എന്നെ വിളിച്ച ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ പുള്ളിയെ കമ്പനിയായിരുന്നു, വിശ്വാസമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് കിടന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ.